ഇന്ന് ഷീബ കിച്ചണിൽ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള മുട്ടമാലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. മുട്ടമാല അറിയാത്തവർക്ക് പോലും ഇനി ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതിൻ്റെ അളവ് എന്തൊക്കെ ശ്രദ്ധിക്കണം ഒക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് 20 മുട്ടൻ്റെ മാലയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഇതാ മുട്ട എടുത്ത് വെച്ചു. പിന്നെ നമ്മളിതാ ഒരു വലിയൊരു പാത്രം എടുക്കണം, ഒരു ചെറിയൊരു പാത്രം, ഒരു അരിപ്പ. ഇത് അരിപ്പ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മുട്ടയും പഞ്ചസാരയും മാത്രമാണ്. ആകെ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ ഇതിൽ. നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിത് അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുട്ട പൊട്ടിച്ച് അതിലെ മുട്ടയും വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ച് കൊടുക്കണം. ഇതുപോലെ കയ്യിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നിങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോഴേക്കും ആ വെള്ള അങ്ങ് താഴേക്ക് പോകും. അരിപ്പയിലേക്ക് നമുക്ക് മഞ്ഞ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഈ മുട്ട ഫുള്ളായിട്ട് തന്നെ ചെയ്തെടുക്കാം. ഇതാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കയ്യിലേക്ക് നമ്മൾ ആ മുട്ടേൻ്റെ മഞ്ഞ ഇട്ട് കൊടുത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പോഴേക്കും ആ അതിൻ്റെ വെള്ളം അങ്ങ് താഴേക്ക് പോയിക്കോളും. പിന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ പൊട്ടിച്ച് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ മുട്ടേൻ്റെ മഞ്ഞ പൊട്ടിപ്പോവും. അന്നേരം ടെൻഷൻ അടിക്കൊന്നും ചെയ്യേണ്ട, ആ സ്പോട്ടിൽ തന്നെ അങ്ങ് ഈ അരിപ്പയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അത് ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ സ്പോട്ടിൽ തന്നെ അതങ്ങ് പിന്നെ അരിപ്പയിലേക്ക് അങ്ങ് മാറ്റിക്കൊടുക്കുക. ഈ മുട്ടേൻ്റെ വെള്ളയിലേക്ക് കൂടുതലാവാതെ ശ്രദ്ധിക്കുക. വെള്ളയിലേക്ക് ആകുമ്പോഴാണ് ഇതിൻ്റെ കളറങ്ങ് മാറിപ്പോവാൻ. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അരിപ്പയിൽ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ചൊരു പ്രയാസമൊക്കെ തോന്നും, പിന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഒരു 2 പ്രാവശ്യമൊക്കെ വലിക്കുമ്പോഴേക്കും നമ്മൾ നന്നായിട്ട് വലിക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ അരിപ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കണം. അരിപ്പ് വെച്ച് കൊടുക്കുന്നത് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം ഒട്ടും ഇതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും നിർബന്ധമായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് മുട്ടയുടെ മഞ്ഞയൊക്കെ ഫുള്ളായിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ കൊണ്ട് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്ത് ഫുള്ളായിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ ബാക്കി വരുന്ന ഈ ബാലൻസാണ് മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഞാനിത് ഒരു ഫാരിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസോ എന്തെങ്കിലും ഒന്ന് എടുത്ത് അതിലൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി. ഒരു സേഫ്റ്റി പിന്നുകൊണ്ട് ഒന്ന് ഹോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴൊക്കെ തന്നെ കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു ബോട്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നല്ല സുഖമാണ്, നമുക്ക് വലിക്കാൻ കയ്യിലൊന്നും ആകില്ല, പിന്നെ കൂടുതൽ പാത്രങ്ങളൊന്നും വേണ്ട. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വലിക്കാൻ പറ്റും. ഇനി നമ്മളിതാ അടുത്തതായിട്ട് നമ്മളിതാ ഒരു നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു അതിപ്പോൾ നോൺ സ്റ്റിക്ക് ആയാലും എന്തായാലും പ്രശ്നമില്ല. ഞാനിതായാലും ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ 20 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 20 മുട്ടയ്ക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 10 മുട്ടയ്ക്ക് 1 കപ്പ് പഞ്ചസാര എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. ഗ്രാമിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ 10 മുട്ടയ്ക്ക് 200 ഗ്രാം പഞ്ചസാര എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു വീഡിയോ മിസ്സായിപ്പോയി. 2 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഒന്നേ കാണുന്നുള്ളൂ, അത് മിസ്സായിപ്പോയതാണ് വീഡിയോ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പഞ്ചസാര എത്രയാണോ എടുത്തത് ആ സെയിം അളവിൽ തന്നെ വെള്ളം കൂടി എടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. 2 കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സെയിം ആയിരിക്കണം അളവ്. ഇനി ഇത് സ്റ്റൗവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കുക. നന്നായിട്ടിരുന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വലിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് തിളക്കുമ്പോഴേക്കും നമ്മളിത് ഇതുപോലെ ഒരു പ്ലേറ്റും ഒരു ഫോർക്കും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് എടുത്ത് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. എന്തെങ്കിലും ഒന്ന് ബാക്കിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഈ ഒരു പ്ലേറ്റ് ചെരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് മാല ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ പിന്നെ സെർപ്പൊക്കെ ഇങ്ങനെ താഴോട്ടേക്ക് വരേണ്ടതാണ്. ഇനി ഇതാ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. ഈ ഒരു തിളച്ച സമയത്തൊന്നും നമ്മൾ വലിച്ചു കൊടുക്കരുത്. പഞ്ചസാരയിലെ അഴുക്കൊക്കെ ഒന്ന് പോകാനുണ്ട്. അപ്പം നമ്മളിതാ കുറച്ച് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ അതിൻ്റെ സൈഡിലേക്ക് അതിൻ്റെ അഴുക്കൊക്കെ ഇങ്ങ് വന്നോളൂ. അപ്പോൾ ഞാനിതാ അഴുക്കൊക്കെ ഒന്ന് എടുക്കട്ടെ. പിന്നെ കുറച്ച് മുട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരുപാട് മുട്ടയൊക്കെ വലിക്കാനുണ്ടാകുമ്പോഴാണ് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവാൻ. അപ്പോൾ കുറേ സമയം നമ്മൾ അത് എടുക്കാനും അത് ക്ലീൻ ആക്കാനും ഒക്കെ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ 10 മുട്ട 20 മുട്ടയൊക്കെ ആകുമ്പോൾ അത്രയും സമയം ഉണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ അഴുക്ക് സൈഡിലേക്ക് ഇങ്ങ് വരും. അപ്പോൾ ഞാനിതാ മൊത്തത്തിൽ എടുത്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു വെള്ളം കംപ്ലീറ്റ് ക്ലിയറായി. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് തന്നെ അങ്ങ് വലിച്ചു കൊടുക്കരുത്. ഇത് നന്നായിട്ടൊന്ന് തിളക്കണം. ഈ തിളക്കുന്നതാണ് ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ തിളക്കാതെ വലിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ മുട്ടമാല ഫുള്ളായിട്ട് നമ്മൾ കട്ട പിടിച്ച പോലെ ഉണ്ടോ, ഇങ്ങനെ മണിമണി പോലെ ആവും. പിന്നെ നമുക്കെന്താ പറയുക, ഒന്ന് ഒട്ടൊരു മാല പോലെ ഇങ്ങനെ നല്ല ഷേപ്പിൽ കിട്ടില്ല. ഒരു കുറച്ച് കട്ടി കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവാൻ. അത് തിളക്കാത്തത് കൊണ്ടാണ്. ഈ വെള്ളം തിളക്കുന്നത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് പാകത്തിലുള്ള മുട്ടമാല കിട്ടും. അപ്പോൾ ഇതാ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ടമാല വലിക്കാനായോ എന്ന് എങ്ങനെയാ മനസ്സിലാവാന്ന് വെച്ചാൽ, ഈ തിളക്കുന്ന ഈ വെള്ളം തിളക്കുന്നതിൽ ഈ നടുക്ക് നമ്മൾ പിന്നെ ഇങ്ങനെ വലിയ ബബിൾസ് ആയിട്ട് വരും. ആ ഒരു സമയത്തുമാണ് നമ്മൾ മുട്ടമാല വലിച്ചു കൊടുക്കേണ്ടത്. ഈ ബബിൾസ് ഇങ്ങനെ വലുതായിട്ട് വരുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മാല വലിക്കാം. അപ്പോഴാണ് ഈ വെള്ളത്തിൻ്റെ ചൂട് കറക്റ്റ് ആവുന്നത് മാല വലിക്കാനുള്ള. ആ സമയത്ത് നമ്മൾ വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് മാല കിട്ടും.
അപ്പോൾ ഇതാ വലിയ ബബിൾസൊക്കെ വരുന്നുണ്ട്. ഞാനിതാ മാല വലിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. ഒരിക്കലും കൈയൊന്ന് വെച്ചു പോകരുത്, അപ്പോഴും മണിമണി പോലെയാവും. കൈ ഇങ്ങനെ റൗണ്ടായി തന്നെ ചുറ്റിച്ചു കൊടുക്കുക. കുറച്ച് വെള്ളം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതെടുക്കേണ്ടത്. കുറേ സമയം വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യേണ്ട, ആ സ്പോട്ടിൽ തന്നെ നമുക്കെടുക്കാം. അത്രയും ചൂടിലാണ് നമ്മളിത് വലിക്കുന്നത്, അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ടാന്ന് പറയുന്നത് ചൂട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഫോർക്ക് വെച്ച് നന്നായിട്ടൊന്ന് ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കണം. അത് എന്തായാലും ചെയ്യണം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ട പോലെ ആയിപ്പോവും. ഒന്ന് മിക്സാക്കി വെച്ച് കൊടുക്കണം, അപ്പോഴേക്കും അതിൻ്റെ സിറപ്പൊക്കെ ഒന്ന് പിന്നെ തയലൊക്കെ ഇറങ്ങി വന്നോളും. അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് തന്നെ ഞാൻ വലിച്ചെടുക്കുന്നുണ്ട്. ഈ മുട്ട തീരുന്നത് വരെ നമുക്കിതുപോലെ ഫുള്ളായിട്ട് വലിച്ചെടുക്കാം. പിന്നെ ഇതിൽ ഇടയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഒന്ന് തോന്നുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അതൊന്ന് നന്നായിട്ട് തിളക്കുന്ന മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മാലയാണ്, ഇത്രയും നല്ല നേരിയതായിട്ട് വരും. നമുക്ക് ഇതായി ഹോള് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹോള് വലിപ്പം കൂടിപ്പോകുമ്പോൾ ഭയങ്കര തടിയായിരിക്കും മുട്ടമാല. അപ്പോൾ കാണാനും കഴിക്കാനും ഒന്നും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല ഒരു നേരിയതായിട്ട് തന്നെ വലിച്ചെടുക്കാൻ നോക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഒരു ഫോർക്ക് ഉപയോഗിച്ച്. അന്നേരം എല്ലാം വിട്ട് വിട്ട് കിട്ടും, ഇല്ലെങ്കിൽ എല്ലാം ഒരു കട്ട പോലെ ആയിപ്പോവുക. ഇതിപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് വന്ന ഈ സിറപ്പില്ല, ഇത് നമുക്ക് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒന്നും കൂടി തിളച്ചതിന് ശേഷമാണ് നമ്മൾ രണ്ടാമത് വലിച്ചു കൊടുക്കേണ്ടത്, അതും ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിതാ ഇത് മൊത്തത്തിൽ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുട്ടയുടെ വെള്ളം ഒന്ന് തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ഇതാ മുട്ടയുടെ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ വലിച്ചു വെച്ചിട്ടുള്ള ആ ഒരു പഞ്ചസാര സിറപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. ഞാൻ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കാറില്ല, ഈ ഒരു മധുരം തന്നെയാണ് ഇതിന് എടുക്കാറ്. അപ്പോൾ കറക്റ്റ് പാകമായിരിക്കും മധുരം, രണ്ടിൻ്റെ മധുരം സെയിമായിട്ട് കിട്ടും, നല്ല കറക്റ്റായിരിക്കും. ഈ ഒരു എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്, അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം. കാരണം അരിക്കാതിരുന്നാൽ ഇതിൻ്റെ മുട്ടയുടെ മഞ്ഞയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇത് മിക്സിയിൽ നിന്ന് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു കളറ് മാറിപ്പോവും. അപ്പോൾ അരിച്ചിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുറച്ച് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമ്മളിതാ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയും ചേർക്കാം. പാൽപ്പൊടി ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒരു രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിപ്പ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും ആ ഒരു എല്ലാം ഇതിൻ്റെ അകത്തുള്ള ആ ഒരു പൊടിയൊക്കെ അങ്ങ് പോയി കിട്ടും. അപ്പോൾ ഞാനിതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. നമ്മളിതാ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കുറച്ച് നെയ് തടവി പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക. ഇത് വെന്ത് കിട്ടാൻ ഒരു 15 മിനിറ്റ് എടുക്കും. 15 മിനിറ്റ് മാക്സിമം വേണം, അപ്പോഴേക്കും കറക്റ്റ് വെന്ത് കിട്ടും. ഇത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഒരു ഫോർക്ക് കൊണ്ട് നമ്മൾ കുത്തി നോക്കിക്കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്ത് എന്നാണ്. അപ്പോൾ ഇതാ വേവിച്ചെടുത്തിട്ടുണ്ട്, ഇതിപ്പം വെന്തിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മുട്ടയുടെ വെള്ള കഴിക്കാൻ. വെള്ളയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമാകാൻ. അപ്പോൾ ഞാനിതാ ഇത് രണ്ടും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റൂ. നമ്മൾ വെറുതെ വിചാരിക്കുവാണെങ്കിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം വലിക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, പിന്നെ നമ്മൾ ഒരു രണ്ട് പ്രാവശ്യം വലിച്ചു കഴിയുമ്പോഴേക്കും നമുക്കിത് ഈസി ആയിട്ട് വരും. അപ്പോൾ ഈ അളവൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. ഇൻഷാല്ലാ ഇതേ അളവിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ സൂപ്പറായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ മനസ്സിലാവാത്തുണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും ചോദിച്ചോളൂ, നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചോളൂ, പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ സംസാരം ചിലപ്പം മനസ്സിലാവില്ല, കാരണം നമ്മൾ തലശ്ശേരിയിലായതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, നല്ല നല്ല റെസിപ്പീസ് ഉണ്ട് പിന്നെ ചാനലിൽ. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളുടെ ഒരു സപ്പോർട്ട് എന്തായാലും ഉണ്ടാവണം. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരാം.